നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2023 ജൂലൈ 5, 8, 9 തീയതികളിൽ വിഴിഞ്ഞത്തു നിന്നും ബാലരാമപുരത്തേക്കുള്ള ഭൂഗർഭ റെയിൽവേ ലൈനിനെ പറ്റിയുള്ള വാർത്തകൾ എല്ലാ മാധ്യമങ്ങളിലും പ്രസിദ്ധീകരിച്ചിരുന്നു. അതിന്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്ക് റെയിൽവേ പാത നിർമ്മിക്കുവാനുള്ള കരാറിൽ ഒപ്പിടാൻ സംസ്ഥാന സർക്കാർ ഇപ്പോൾ അനുമതി നൽകിയിരിക്കുകയാണ്. നോൺ ഗവൺമെന്റൽ റെയിൽവേ അഥവാ NGR മാതൃകയിലായിരിക്കും ഈ റെയിൽ പാത നിർമ്മിക്കുന്നത്. അതായത് റെയിൽ ട്രാക്കുകൾ, സ്റ്റേഷനുകൾ എന്നിവ നിർമ്മിക്കുന്നത് റെയിൽവേ അംഗീകൃത ഏജൻസി ആയിരിക്കും. ഇതിന്റെ ചിലവ് സ്വകാര്യ ഏജൻസി വഹിക്കും. ഇതാണ് NGR മോഡൽ. ഇവിടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് വിസിൽ ദക്ഷിണ റെയിൽവേയുമായിട്ടാണ് കരാർ ഒപ്പിടുന്നത്. വിസിൽ മാനേജ്മെന്റ് ഡയറക്ടറാണ് ഇതിൽ ഒപ്പുവയ്ക്കുന്നത്. ഇതിന്റെ ഡ്രാഫ്റ്റ് DPR നേരത്തെ ദക്ഷിണ റെയിൽവേ 2022 അംഗീകരിച്ചിരുന്നു. ഇപ്പോൾ പൂർത്തിയായ അന്തിമ DPR ആണ് സംസ്ഥാന സർക്കാർ അംഗീകാരം നൽകിയിരിക്കുന്നത്. ഇനി റെയിൽപാതയുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ എന്താണെന്ന് നോക്കിയാൽ, 2018 ഇതിന്റെ നിർമ്മാണം കൊങ്കൺ റെയിൽ കോർപ്പറേഷനെ ഏൽപ്പിച്ചത്. ബാലരാമപുരം പള്ളിച്ചൽ വെങ്ങാനൂർ വഴി വിഴിഞ്ഞത്ത് എത്തുന്ന തരത്തിലാണ് ഈ പാത വരുന്നത്. മൊത്തം ചിലവ് 1,120 കോടി രൂപ. ഭൂമി ഏറ്റെടുക്കുവാനായി 200 കോടി രൂപ. 10.7 കിലോമീറ്റർ നീളമുള്ള ഈ പാതയിൽ 9.02 കിലോമീറ്ററും ഭൂമിക്കടിയിലൂടെയാണ്. ഇത് 25-30 മീറ്റർ ആഴത്തിലാണ് ഈ പാത വരുന്നത്. 70 കണ്ടെയ്നർ കയറ്റാവുന്ന റേക്കുകൾ ഇതിലൂടെ സർവീസ് നടത്തും. ദിവസം 5-6 റേക്കുകൾ ഇതിലൂടെ ഓടിക്കുവാൻ കഴിയും. ബാലരാമപുരം സ്റ്റേഷനിൽ നിന്ന് 1.2 കിലോമീറ്റർ ഇപ്പോഴുള്ള റെയിൽവേ ലൈനിന് സമാന്തരമായി ബ്രോഡ്ഗേജ് പാത നിർമ്മിക്കും. ബാലരാമപുരം സ്റ്റേഷനെ ക്രോസിംഗ് സ്റ്റേഷനായി ഉയർത്തും. ഇലക്ട്രിക് ലോക്കോമോട്ടീവ് ട്രെയിനുകളായിരിക്കും ഇതിനായി ഉപയോഗിക്കുന്നത്. 4 വില്ലേജുകളിൽ നിന്ന് 6.431 ഹെക്ടർ ഭൂമി ഈ പദ്ധതിക്കായി ഏറ്റെടുക്കും. ഈ പദ്ധതിയുടെ പരിസ്ഥിതി അനുമതിക്ക് പഠനം നടത്താൻ ധൻബാദിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈനിങ് ആൻഡ് ഫ്യുവൽ റിസർച്ച് എന്ന സ്ഥാപനവുമായി കരാറിലെത്തിയിട്ടുണ്ട്. നബാർഡിൽ നിന്നുള്ള വായ്പ, കൊങ്കൺ റെയിൽവേക്ക് നിർമ്മാണ ചുമതല, ഇതിന്റെ പരിപാലനം ദക്ഷിണ റെയിൽവേ എന്നിങ്ങനെയാണ് പദ്ധതിയുടെ പ്രവർത്തന രീതി. ഇതിന്റെ പുതിയ പഠനം ധൻബാദിലെ സംഘം 1 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കും. റോഡുകളുടെയൊക്കെ അടിയിലൂടെയാണ് ഈ റെയിൽപാത കടന്നു പോകുന്നത്. അടുത്ത ജനുവരിയിൽ പദ്ധതിക്ക് കല്ലിടാനാണ് ശ്രമം. മൊത്തം 6.431 ഹെക്ടർ ഏറ്റെടുക്കണം. ഇത് അതിയന്നൂരിൽ 0.969, പള്ളിച്ചലിൽ 2.983, വിഴിഞ്ഞത്ത് 0.829 എന്നിങ്ങനെയാണ്. ബാലരാമപുരത്ത് റെയിൽവേയുടെ 3.5 ഹെക്ടർ ഭൂമി വാടകയ്ക്കും എടുക്കുന്നുണ്ട്. ബാലരാമപുരം ഇതോടെ കണക്റ്റിംഗ് സ്റ്റേഷനായി മാറും. അതുമാത്രമല്ല, ബാലരാമപുരം ചരക്ക് നീക്കത്തിൻ്റെ ഒരു പ്രധാന ഹബ്ബായി മാറും. ഇനി പദ്ധതിയുടെ കേന്ദ്ര പാരിസ്ഥിതിക അനുമതി കൂടി നേടിയെടുക്കേണ്ടതുണ്ട്. സാമൂഹ്യ ആഘാതം കുറയ്ക്കുവാനുള്ള നടപടികളും സ്വീകരിക്കണം. 3.5 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കുവാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴുള്ള ബാലരാമപുരം സ്റ്റേഷൻ അല്പം മാറ്റി സ്ഥാപിക്കുമെന്നും ഈ പദ്ധതിയിലുണ്ട്. നബാർഡിൽ നിന്ന് 1,600 കോടി രൂപ വായ്പ എടുത്താണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ കമ്പനി വിസിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ആദ്യം വിഴിഞ്ഞത്തു നിന്ന് നേമം വരെയായിരുന്നു റെയിൽപാത വിഭാവനം ചെയ്തിരുന്നത്. ഇതിന് 66 ഹെക്ടർ സ്ഥലം ഏറ്റെടുക്കുകയും അതുപോലെ ജനസാന്ദ്രത കൂടുതലുള്ള പ്രദേശങ്ങൾ അതിൽ ഉൾപ്പെടുകയും ചെയ്യുമായിരുന്നു. തുറമുഖം പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകുമ്പോഴാണ് ഈ റെയിൽപാതയുടെ ഗുണം ലഭിച്ചു തുടങ്ങുന്നത്. ഇത്രയും കാര്യങ്ങളാണ് വിഴിഞ്ഞത്തെ ഭൂഗർഭ റെയിൽപാതയെക്കുറിച്ച് വന്നിട്ടുള്ള വാർത്തകൾ. എന്തായാലും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വരുന്ന നടപടിക്രമങ്ങൾക്ക് വളരെ വേഗത കൂടിയിട്ടുണ്ട്. അത് വിജയകരമായി പൂർത്തിയാകും എന്ന് പ്രതീക്ഷിക്കാം. പുതിയ പുതിയ അപ്ഡേറ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുമ്പോൾ ഈ ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ചാനലിന് നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ തിരുവനന്തപുരത്തെ മറ്റൊരു വിശേഷവും വികസനവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.